നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി മോളെ, എനിക്ക് മനസ്സിലായി. സ്പെഷ്യലാന്ന് പറഞ്ഞ് ഞാൻ ഈ ലഡു എടുത്തപ്പം എല്ലാവർക്കും സംശയം തോന്നിക്കാണു അല്ലേ? ഏയ്, അങ്ങനൊന്നും ഇല്ല വല്യമ്മ. അതെ ഭാവനെ, ഞാനത് ഓർത്തില്ല. പഴയ ജാനകിയാണോന്ന് ഒരാളെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനൊന്നും ആരും സംശയിക്കില്ല ജാനകി. അല്ലെങ്കിൽ തന്നെ നീ ആദ്യം കുറച്ച് കഴിച്ച് കാണിക്കും, എന്നിട്ട് ഭാവനയ്ക്ക് കൊടുക്കും. പ്രശ്നം തീർന്നില്ലേ? നേരാ, ഞാനത് ചിന്തിച്ചില്ല പാപ്പേട്ടാ. എനിക്ക് എന്റെ വല്യമ്മ വിശ്വാസമാ. എന്താ ഇത്? അങ്ങനെയൊന്നും ഇവിടെ ആരും ചിന്തിക്കുകയും പറയൊന്നുമില്ല. എനിക്കറിയാം മോളെ, നിന്റെ ഈ മനസ്സ് ഈ ജന്മം മറ്റൊരാൾക്കും ഉണ്ടാവില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാ. മായേ, മധുരം കൊടുക്ക്. ഇനി ഗായത്രിയോടും നിങ്ങൾ എല്ലാരോടും കൂടി ഒരു കാര്യം പറയാം. ഈ ഓണം ഭാവനയുടെ വീട്ടിൽ വെച്ചാ ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത്. അത് നന്നായി, അത് നന്നായി. സൂര്യയുടെയും ഭാവനയുടെയും കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ അങ്ങോട്ട് വരും. എന്താ സന്തോഷം ആന്റി? ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് ഇനി ഇല്ല. ഭാവനയോടോ ദേവേട്ടനോടോ സൂര്യയോടോ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതെ, അത് തന്നെയാ ഞാൻ ആലോചിച്ച. അമ്മ ഇങ്ങനെയാ, മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ അത് അപ്പൊ തന്നെ പറയും. നന്നായി ജയ, ഇങ്ങനെയാ വേണ്ടത്. ഒത്തുകൂടാനുള്ള ഒരവസരം ആരും പാഴാക്കരുത്. എന്തായാലും ഞങ്ങള് രണ്ടാളും അന്നുണ്ടാവും. ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം അല്ലേ മോളെ? അതെ ആന്റി. മോളെ, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? വാ ഗായത്രി, വാ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ വരവും ഈ മുഹൂർത്തവും നന്നായി വിജയപ്പെട്ടു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ദേവ? ഒരു മിനിറ്റ് ഇരിക്കെ, കഴിക്കേ.
അവരിറങ്ങിയോ? ആ ഇറങ്ങിയണ്ടേ. ഇറങ്ങാൻ നേരം ആന്റി വിളിച്ചു, ഉറക്കാണെന്ന് കരുതി യാത്ര പറയാൻ നിന്നില്ല. എന്തുപറ്റി? എനിക്ക് ചെറിയൊരു തലവേദന പോലെ. അതാ പെട്ടെന്നൊരു ടാബ്ലറ്റ്. അതെന്താ പറ്റിയേ? ആന്റി ഇവിടെ ഇരിക്ക. അതൊന്നും വേണ്ട മോളെ, ഇന്ന് എല്ലാരും വന്നപ്പോ ഒരുപാട് സംസാരിച്ചില്ലേ, അതുകൊണ്ടാവും. അതെ ആന്റി, ചിലപ്പോ അതാവും കാരണം. എന്തായാലും എല്ലാരും കൂടി വന്നതല്ലേ സന്തോഷം. സത്യം പറഞ്ഞ കുടുംബങ്ങൾ ഒത്തുകൂടുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാ. അതെ ആന്റി, അമ്മയും അയച്ചൊക്കെ നിറഞ്ഞ മനസ്സോടെയാ മടങ്ങിപ്പോയത്. എനിക്കും തോന്നി. എന്തായാലും ഓണത്തിന് നമ്മളും അങ്ങോട്ട് പോവല്ലേ. ഇത്തവണ ഭാവനയുടെ വീട്ടിൽ ആഘോഷിക്കാനാവും, ദൈവത്തിന്റെ തീരുമാനം. ഈ വിവരം അറിയുമ്പോ സീതേട്ടന് ഭയങ്കര സന്തോഷമാവും ആന്റി. ആ പിന്നെ ഈ ഓണത്തിന് നിങ്ങളുടെ രണ്ടാളുടെയും കണക്കായിട്ടായിരിക്കണം ഓണം ആഘോഷിക്കേണ്ടത്. ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാ പേർക്കും ഡ്രസ് എടുത്തു കൊടുക്കണം. ആന്റി അതൊക്കെ വേണം മോളെ. ഈ ഓണം എല്ലാവരും കൂടി സന്തോഷത്തോടെ വേണം ആഘോഷിക്കാം. അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവൂന്ന് അറിയില്ലല്ലോ. ആന്റി എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആന്റി എന്നും ഞങ്ങളോടൊപ്പം തന്നെ കാണും. ദേ വെറുതെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുതേ. പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോ പറഞ്ഞു പോയതാ മോളെ, സോറി. ആന്റിയുടെ അസുഖം ഭേദമാവാനും ഇനി എന്നും സന്തോഷത്തോടെ കഴിയാനും വേണ്ടിയാ എന്റെ പ്രാർത്ഥന. അതിനിടയിൽ ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് വിഷമാവൂല്ലേ? ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ, വിട്ടേക്ക്. ഡ്രസ് എടുക്കുമ്പോ മോളുടെ വല്യച്ഛനും വല്യമ്മയ്ക്കും കൂടി വാങ്ങിക്കും, അവരെ മാത്രം ഒഴിവാക്കണ്ട. ആന്റിയുടെ ഇഷ്ടം. വർഷത്തിൽ ഒരിക്കലും മാത്രം വരുന്നതല്ലേ, അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമാക്കണം. സൂര്യ വല്ലതും പറഞ്ഞോ? ഇല്ല ആന്റി, ആന്റി തീരുമാനിച്ചതല്ലേ, പിന്നെന്ത് പറയാനാ? പണ്ടത്തേത് പോലുള്ള ആഘോഷങ്ങളൊന്നും ഇന്നില്ലല്ലോ ആന്റി. ഓണം വരുകയും പോവുക ഒക്കെ ചെയ്യുന്നത് എത്ര പെട്ടെന്ന്. അത് മോള് പറഞ്ഞത് നേരെ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത്ത ഒന്നിന് തുടങ്ങുന്ന ആഘോഷം അഞ്ചാം ഓണത്തിന്റെ സദ്യ ഉണ്ടിട്ടാ അവസാനിക്കുന്നത്. ഇന്നതൊക്കെ പോയില്ലേ. അമ്മ പറയും എന്റെയും കുട്ടിക്കാലത്ത് കൊറേയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ അതും കുറഞ്ഞു തുടങ്ങി. എന്തായാലും ഈ ഒരു ഒത്തുകൂടൽ നമ്മൾ ശരിക്കും ആഘോഷിക്കും. ആഘോഷിക്കണ്ടേ, ഞാനങ്ങോട്ട് പോട്ടെ. അതെ സൂര്യ, ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ല. ഇതാ ഭാവന കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഞാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ആന്റി ഇപ്പോ എന്നെക്കാളും കൂടുതൽ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് സൂര്യ. അങ്ങനെ തോന്നേ, അമ്മ എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു, ഓണത്തിന് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം ആന്റി പറഞ്ഞത് സൂര്യൻ കേട്ടതല്ലേ? ആ അതെ, ഓണം ഇത്തവണ തന്റെ വീട്ടിൽ തന്നെ ആഘോഷിക്കാന്ന് കരുതി. ആന്റി പറഞ്ഞതേ വീട്ടിലെ എല്ലാവർക്കും നമ്മുടെ കണക്കായിട്ട് ഡ്രസ് വാങ്ങണമെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ ഇതിലും വലിയൊരു സന്തോഷം തനിക്ക് കിട്ടാനില്ല. അതെ സൂര്യ, ശരിക്കും ഒരു അമ്മയെ പോലെയാ ആന്റി ഇപ്പൊ എന്നോട് പെരുമാറുന്നത്. ആ പഴയ ആന്റിയുടെ ലാഞ്ചന പോലും ഞാൻ എങ്ങും കണ്ടില്ല. ഇതൊക്കെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യാ സൂര്യ. ചില ജന്മങ്ങൾ ആദ്യമേ നമുക്ക് നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തരും. തന്റെ വിശ്വാസം എന്റെ പ്രതീക്ഷ, എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുത. ഇന്നെന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും അതിശയിപ്പിച്ചതും എന്താണെന്ന് പറയാമോ?
പറഞ്ഞാൽ എന്ത് തരും? ആദ്യം പറ, അറിയാലോ. വെള്ളിച്ചനും വെല്ലിമയല്ലേ? അതെ ഭാവന. അല്ല, മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയൂ? കഴിയും സൂര്യ. മനുഷ്യ ജന്മത്തിന്റെ പൂർണ്ണത പോലും കളങ്കം ഇല്ലാത്തതാ. മനസ്സിലായില്ല. ഞാൻ ഈ പൂർണ്ണത എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ആയുസിന്റെ അവസാനം വരെ എന്ന അർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെ തന്നെയാ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റവും. സ്വഭാവം പോലും കുട്ടികളുടേതായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യ സൂര്യ. വിശദീകരിക്കാൻ പോയാ ഇന്നും നാളെയൊന്നും തീരില്ല. പഴയ വല്യച്ഛനെ വല്യമ്മയാ ഇപ്പൊ സൂര്യ കണ്ടത്. സത്യം. അതെ സൂര്യ, എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ വല്യച്ഛനും വല്യമ്മയൊക്കെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മുതിർന്ന് പഠിത്തത്തിലൊക്കെ മിടുക്ക് കാണിച്ചു തുടങ്ങിയപ്പോഴാ വല്യച്ഛന്റെയും വല്യമ്മയുടെയും സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയത്. പക്ഷേ ഇവിടെ തന്റെ വല്യച്ഛനെയും വല്യമ്മയും നന്നാക്കിയതിന്റെ ക്രെഡിറ്റ് തനിക്ക് മാത്രമേ ഭാവന.